അടുത്ത 972-ാമത്തെ നാമം യജ്ഞപതി. യജ്ഞങ്ങളുടെ രക്ഷകർത്താവും സ്വാമിയുമാകയാൽ ഭഗവാൻ യജ്ഞപതി എന്ന നാമത്തിന് അർഹനായി. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും ഭർത്താവും പ്രഭുവും ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവത് വചനമുണ്ട്. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൻ്റെ 24-ാം ശ്ലോകത്തിൽ. അപ്പം യജ്ഞപതിയായിട്ടിരിക്കുന്ന യജ്ഞത്തിൻ്റെ രക്ഷകർത്താവും സ്വാമിയുമാകയാൽ ഭഗവാൻ യജ്ഞപതി എന്ന നാമത്തിന് അർഹനായി. അടുത്ത 973-ാമത്തെ നാമം യജ്വ. യജ്ഞത്തിൻ്റെ യജമാന സ്വരൂപൻ അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യജമാന രൂപത്തിൽ എല്ലാ യജ്ഞങ്ങളിലും എല്ലായ്പ്പോഴും സ്വയം സ്ഥിതി ചെയ്യുന്നതിനാൽ ഭഗവാൻ യജ്വ എന്ന നാമത്തിന് അർഹനായി എന്ന് പറയുന്നു. ഭഗവാൻ അഷ്ടമൂർത്തിയായി പ്രകാശിക്കുന്നു. അവ ഭൂമി. അഷ്ടമൂർത്തി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും അതോടൊപ്പം സൂര്യൻ, ചന്ദ്രൻ, യജ്വ എന്നിവയുമാകുന്നു. അപ്പം യജ്ഞത്തിൽ എല്ലായ്പ്പോഴും സ്വയം സ്ഥിതി ചെയ്യുന്നവനായിട്ടുള്ള യജ്വ ആയിരിക്കുന്ന ഭഗവാൻ നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ അവതാരങ്ങളിൽ ഭഗവാൻ യജ്ഞങ്ങൾ ചെയ്തു. ശ്രീരാമാവതാരത്തിൽ വിധിയാവണ്ണം അശ്വമേധം നടത്തിയ കഥ വാൽമീകി രാമായണത്തിലുണ്ട്. അതുപോലെ തന്നെ പല യജ്ഞങ്ങളിലും ദ്വാപരയുഗത്തിലാണെങ്കിലും പല യാഗങ്ങളിലും അശ്വമേധം ഉൾപ്പെടെയുള്ള പല യാഗങ്ങളിലും ഭഗവാൻ പങ്കെടുത്തതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പങ്കെടുത്തതായിട്ട് പറയുന്നുണ്ട് അവതാര സമയത്ത്. അപ്പം യജ്ഞങ്ങളിലെല്ലാം യജമാന സ്വരൂപനായിട്ടിരിക്കുന്ന യജ്വായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത യജ്ഞാംഗ. യജ്ഞങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഹരിവംശത്തിൽ വരാഹമൂർത്തിയെ ദേവർഷികൾ യജ്ഞാംഗമായിട്ട് സ്തുതിക്കുന്നുണ്ട്. ഭഗവാൻ്റെ കേശാദിപാദം ഓരോ ഭാഗങ്ങളും യജ്ഞങ്ങളുടെ അംഗമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭഗവാൻ്റെ പാദങ്ങൾ വേദങ്ങളായിട്ടും രൂപങ്ങൾ ദ്രംഷ്ടകളായും ക്രതുക്കൾ കൈയായും അഗ്നിനാക്കായും ദർഭങ്ങൾ രോമങ്ങളായും ബ്രഹ്മൻ ശിരസായും ഇങ്ങനെ തലമുടിനാല് മുതൽ നഖം വരെയുള്ള എല്ലാ വിഷയങ്ങളെയും യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളായിട്ട് ഹരിവംശത്തിൽ വരാഹമൂർത്തിയെ സ്തുതിക്കുന്നുണ്ട്. ഹരിവംശം എന്ന ഗ്രന്ഥത്തിൽ ഇതിനോടൊപ്പം ഈ ആത്മാവ് തീർച്ചയായും ഹൃദയത്തിൽ വർത്തിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു ശ്ലോകം ചാന്തോക്യോപനിഷത്തിൻ്റെ 3-ാം അധ്യായത്തിലുണ്ട്. അപ്പം യജ്ഞങ്ങൾക്ക് അംഗങ്ങളായിട്ടുള്ളവനും യജ്ഞവരാഹമൂർത്തിയുമായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 975-ാമത്തെ നാമം യജ്ഞവാഹന. യജ്ഞങ്ങൾ നടത്തുന്നവൻ, യജ്ഞഫലം യജമാനിലെത്തിക്കുന്നവൻ, അതുപോലെ യജ്ഞത്തിൽ ഹോമിക്കുന്ന സകല കാര്യങ്ങളും അഗ്നിയിലൂടെ വഹിച്ച് അതാത് ദേവന്മാരിലേക്ക് എത്തിക്കുന്നവനുമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യജ്ഞഫലം യജമാനന് നൽകുന്നവനും ഭഗവാനാണ്. യജ്ഞങ്ങൾ നടത്തുന്നവനും ഭഗവാനാണ്. യജ്ഞത്തിൽ നമ്മൾ ഇടുന്ന ഓരോ സമിത്തുക്കളും ഭഗവാനാണ്. ആ സമിത്തുക്കൾ അഗ്നിയിൽ ദഹിക്കുന്ന സമയത്ത് അഗ്നിയും ഭഗവാനാണ്. അഗ്നിയുടെ 7 നാവുകളും ഭഗവാനാണ്. അതിലൂടെ ഉള്ളിലേക്ക് പോയി അതിൽ കത്തുന്ന സമയത്തുണ്ടാകുന്ന ജ്വാലകൾ ഭഗവാനാണ്. അതിനുള്ളിലൂടെ അകത്തേക്ക് പോകുന്ന സമയത്ത് അത് വഹിച്ച് അതാത് ഈശ്വരന്മാരിലേക്ക് എത്തിക്കുന്നത് ഭഗവാനാണ്. ആ ഈശ്വരന്മാരായിരിക്കുന്നവരുടെ ഹൃദയത്തിൽ അന്തർവ്യാമിയായിരിക്കുന്നതും ഭഗവാനാണ്. ഭഗവാനല്ലാതെ ഒന്നുമില്ല. അപ്പം യജ്ഞവാഹനനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ അർത്ഥമെല്ലാം വരുന്ന നാമങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയതാണ്. അപ്പം അതെല്ലാം ഒന്ന് ചിന്തിച്ച് റീകളക്ട് ചെയ്തു കൊള്ളുക. അടുത്ത 105-ാമത്തെ ശ്ലോകം. 976-ാമത്തെ നാമം യജ്ഞപൃത്.
യജ്ഞത്തെ രക്ഷിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അതുപോലെ തന്നെ യജ്ഞമായിരിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. ശ്രുതിയിൽ യജ്ഞോ വൈവൃഷ്ണു എന്ന് പ്രമാണമുണ്ട്, ശ്രുതി പ്രമാണമുണ്ട്. യജ്ഞം വിഷ്ണു തന്നെയായിരിക്കുന്നു, അതുകൊണ്ട് യജ്ഞവൃദ്ധായിരിക്കുന്ന നാരായണസ്വാമി, സാക്ഷാൽ നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 977-ാമത്തെ നാമം യജ്ഞകൃത്. യജ്ഞം ചെയ്യുന്നവനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. സൃഷ്ടിയുടെ ആദ്യം മുതൽ സ്ഥിതികാലം മുഴുവൻ യജ്ഞങ്ങൾ നടത്തി ലോകത്തെ രക്ഷിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാ പ്രജകൾക്കും അവരവരുടെ ധർമ്മം ഒരു മഹായജ്ഞം തന്നെയാണ്. ആ ധർമ്മം പറഞ്ഞു തന്ന്, നമ്മളെ കൊണ്ട് മുന്നോട്ട് നടത്തി, നമ്മളെ കൊണ്ട് ത്യാഗം ചെയ്യിപ്പിച്ചു. ആ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ത്യാഗേനേവ അമൃതത്വമശ്നുതേ എന്ന് പറയും. ത്യാഗം ചെയ്യുന്നവന് അമൃതത്വമുണ്ടാവും, അമരത്വമുണ്ടാവും. ആ അമരത്വം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവൻ ആയിട്ടുള്ള, നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ഭഗവാന്റെ ധർമ്മം എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനായിട്ടുള്ള, ധർമ്മഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് കലാകാലങ്ങളിൽ അവതരിക്കുന്ന ഈശ്വരൻ നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നു. ഭഗവാൻ യജ്ഞകൃത്താണ്. സൃഷ്ടിയുടെ ആദ്യം മുതൽ തന്നെ സംഹാരകാലം വരെ എല്ലാ ധർമ്മങ്ങളെയും കൃത്യമായി അതാതിൻ്റെ കാലത്ത് ചെയ്യുന്നതിനാൽ ഭഗവാൻ യജ്ഞകൃത്ത് എന്ന നാമത്തിന് അധികാരിയായി. അടുത്ത 978-ാമത്തെ നാമം യജ്ഞി. നാമം യജ്ഞി. യജ്ഞങ്ങളെല്ലാം ഉള്ളവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യജ്ഞങ്ങളെല്ലാം ഭഗവാൻ അനുഭവിക്കുന്നു. അതിനാൽ പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്, അതെല്ലാം ഭഗവാൻ അനുഭവിക്കുന്നു. ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിൽ അത് പലതരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നുണ്ട്. സകല യജ്ഞങ്ങളും ഭഗവാനായിരിക്കുന്നത് കൊണ്ട്, സകല യജ്ഞങ്ങളും ഈശ്വരനായിട്ടിരിക്കുന്നത് കൊണ്ട് യജ്ഞങ്ങളെല്ലാം ഉള്ളവനായിരിക്കുന്ന, യജ്ഞിയായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 979-ാമത്തെ നാമം യജ്ഞഭുക്. യജ്ഞത്തെ അനുഭവിക്കുന്നവനായിട്ടുള്ള, ത്യാഗത്തെ അനുഭവിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യാഗാഗ്നിയിൽ ഭക്തിശ്രദ്ധയോടെ അർപ്പിക്കുന്ന ഹവിസ്സെല്ലാം അനുഭവിക്കുന്നത് ഭഗവാനാണ്. അതേപോലെ തന്നെ ജീവിതമാകുന്ന യജ്ഞത്തെ, നമ്മുടെ ജീവിതം ഒരു വലിയ യജ്ഞമാണ്, ആ യജ്ഞത്തെ സംരക്ഷിക്കുന്നവനായിട്ടുള്ള യജ്ഞഭുക്കായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത യജ്ഞസാധന. യജ്ഞസാധന, യജ്ഞത്താൽ പ്രാപിക്കാൻ സാധിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഭഗവാനെ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു ശ്ലോകം ബൃഹദാരണ്യ ഉപനിഷത്തിലുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്ത് 4-ാം അധ്യായത്തിൽ പറയുന്നു, ഭഗവാനെ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും അറിയുവാൻ ആഗ്രഹിക്കുന്നു. യജ്ഞം എന്നുള്ളതിന് അഗ്നി നിർബന്ധമില്ല. യാഗവും യജ്ഞവും ഒരേ ധാതുവിൽ, യജ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. പക്ഷേ യാഗത്തിന് അഗ്നി അനിവാര്യമാണ്, യജ്ഞത്തിന് അഗ്നി അനിവാര്യമല്ല. സപ്താഹയജ്ഞം കേട്ടിട്ടില്ലേ നമ്മൾ? ഇതും ഒരു യജ്ഞമാണ്. അപ്പം ഈ യജ്ഞം കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ എന്നാണ്. യജ്ഞസാധന, നമ്മളുടെ ത്യാഗമാണ് നമ്മുടെ ഈ ചർച്ച. ഭഗവാനോടുള്ള തപസ്സാണിത്. അപ്പോൾ ത്യാഗം കൊണ്ട് നമുക്ക് അമൃതത്വം അമരത്വം ഉണ്ടാവും. അപ്പം യജ്ഞമാകുന്ന ത്യാഗമാകുന്ന സാധന, യജ്ഞസാധന ചെയ്യുന്ന, യജ്ഞത്താലും ദാനത്താലും ഒക്കെ പ്രാപിക്കുവാൻ സാധിക്കുന്നവനായിട്ടുള്ള ആദിനാരായണ സ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മുടെ ഈ യജ്ഞത്താലും ഭഗവാനെ പ്രാപിക്കാൻ പറ്റും, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത നാമം ചർച്ച ചെയ്യാം. 981-ാമത്തെ നാമം യജ്ഞാന്തകൃത്. യജ്ഞഫലം തരുന്നവൻ, പൂർണാഹൂതിയാൽ യജ്ഞം അവസാനിപ്പിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യജ്ഞഫലം തരുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. പൂർണാഹൂതിയാൽ യജ്ഞം അവസാനിക്കുന്നു, അതുകൊണ്ടും ആ യജ്ഞം അവസാനിക്കുന്നതിന് അതും ഭഗവാനായിരിക്കുന്നു
യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാനിലേക്കാണ്. അപ്പം ഫലമത ഉപന്തേ എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു, ഫലം തരുന്നു ഭഗവാൻ, സർവത്തിൻ്റെയും ഫലം തരുന്നു. ആ ഫലം തരുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 982 നാമം യജ്ഞഗുഹ്യം, യജ്ഞത്തിൽ വെച്ച് ഗോപ്യമായിട്ടുള്ള യജ്ഞമായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ജ്ഞാനയജ്ഞം വളരെ സൂക്ഷ്മമാണ്. നമ്മളുടെ ഇതൊരു ജ്ഞാനയജ്ഞം അല്ലെങ്കിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ തത്വസമീക്ഷ എന്നൊക്കെ പറയാം നമ്മുടെ ഈ ഒരു ചർച്ചയെ. അപ്പം അതുപോലെ കർമ്മയോഗവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ള പറയുന്നതും അതിസൂക്ഷ്മമാണ്. അപ്പം ജ്ഞാനയജ്ഞവും ഒരു വളരെ സൂക്ഷ്മമാണ്, കർമ്മയോഗവും ജീവിതം ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതും ഭയങ്കര പാടാണ്, അതിസൂക്ഷ്മമാണ്. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണാനുള്ള കഴിവ് കർമ്മയോഗത്താൽ സിദ്ധിക്കുന്നു, അത് വളരെ ഗോപ്യമാണ് എന്ന് ഭഗവാൻ 4 ഭഗവത്ഗീതയുടെ 4 18 ശ്ലോകത്തിൽ പറയുന്നു. അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണാനുള്ള കഴിവ് കർമ്മയോഗത്താൽ സിദ്ധിക്കുന്നു, അതിന് എന്തു വേണം, ഭഗവാനെ ആശ്രയിക്കണം, കാരണം അത് വളരെ ഗോപ്യമാണെന്ന് ഭഗവാൻ നാരായണസ്വാമി തന്നെ പറയുന്നുണ്ട്. ഗോപ്യമാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രഹസ്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളുക, പരസ്യമായി കിടന്നാലും നമുക്ക് മനസ്സിലാവാത്തതാണ് രഹസ്യം. അല്ലാതെ ഒളിച്ചു വെക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പരസ്യമായി കിടന്നാലും അതിനിഗൂഢമാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ അല്പമായിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ അതിനിഗൂഢമായിരിക്കുന്ന യജ്ഞഗുഹ്യനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 983 നാമം അന്നം, ഭക്ഷിക്കപ്പെടുന്നത്, പ്രളയകാലത്തിലെല്ലാം അന്നമാക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഭക്ഷിക്കപ്പെടുന്നതെല്ലാം അന്നമാണ്, അതിനുള്ളിൽ ഊർജ്ജസ്വരൂപനായിട്ടിരിക്കുന്നതും ഈശ്വരനാണ്. അതേപോലെ പ്രളയകാലത്തിലെല്ലാം അന്നമാകുന്നു ഭഗവാന്. കോസ്മിക് ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് സർവ്വ ജീവജാലങ്ങളിലെയും ജീവജാലങ്ങളെയും തന്നിലേക്ക് ചേർത്ത് വെക്കുന്നു. അതുകൊണ്ട് സർവ്വപ്രാണികളിലെയും വിശപ്പടക്കുന്നവനും അതേപോലെ തന്നെ സർവ്വപ്രാണികളെയും സർവ്വതിനെയും പ്രളയകാലത്ത് ഭക്ഷിക്കുന്നവനുമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 984 നാമം അന്നാദ, അന്നത്തെ ഭക്ഷിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അന്നവും അന്നാദവും ബ്രഹ്മം തന്നെയാണ്. അതേപോലെ തൈത്തിരി ഉപനിഷത്തിൽ 3 8 പറയുന്നുണ്ട്, ഭഗവാൻ അന്നത്തെ ഭുജിക്കുന്നവനായും അന്നമുള്ളവനായും ഭവിക്കുന്നു എന്ന് പറയുന്നു. തൈത്തിരി ഉപനിഷത്തിൻ്റെ 3 8 ഭഗവാൻ അന്നത്തെ ഭുജിക്കുകയും അന്നമുള്ളവനായും ഭവിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് അന്നദാതാവായിരിക്കുന്നതും. സർവതും ഈശ്വരനിച്ഛയാലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ രക്ഷിക്കുന്നവനും ഭക്ഷിക്കുന്നവനും തരുന്നവനും ദാതാവുമൊക്കെ ആയിരിക്കുന്ന അന്നാദായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 106 985 നാമം ആത്മയോനി, ഉപാദാന കാരണമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. താൻ തന്നെ തൻ്റെ ഉത്ഭവ കാരണമായതിനാൽ സാധാരണ ജനനം പോലെയല്ല ഭഗവാൻ്റെ ജനനം എന്നുള്ളത് കൊണ്ട് താൻ തന്നെ തൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായതിനാൽ ഭഗവാന് മുമ്പ് ഒന്നുമില്ലായിരുന്നു, ഭഗവാന് ശേഷവും ഒന്നുമുണ്ടാവില്ല, കാരണം ഭഗവാൻ നശിക്കുന്നില്ല. എന്നാൽ ഭഗവാൻ തന്നെ ആത്മയോനി സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണ്, സ്വയം ആയതാണ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്?
അതിനാഗ്രഹം തോന്നിയത് കൊണ്ട് അത് പലതായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പം താൻ തന്നെ തൻ്റെ ഉത്ഭവ കാരണമായിട്ട് ഉപാദാന കാരണമായിട്ടിരിക്കുന്നതിനാൽ ഭഗവാൻ ആത്മയോനി എന്ന നാമത്തിന് അർഹനായി. പരമാത്മാവ് വിശ്വത്തിൻ്റെ കർത്താവും വിശ്വത്തെ മുഴുവൻ അറിയുന്നവനും ഒരു കാരണവുമില്ലാതെ സ്വയം ജനിച്ചവനുമാണെന്ന് ഉപനിഷത്തിൽ പറയുന്നു. അപ്പോൾ ആ ആത്മയോനിയായിരിക്കുന്ന ആദിനാരായണ സ്വാമിക്കായിക്കൊണ്ട് അടുത്ത 986-ാമത്തെ നാമം, സ്വയം ജാത, മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ ഉണ്ടായവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. നിമിത്ത കാരണവും ഭഗവാൻ തന്നെ എന്ന് കാണിക്കുന്നു. ഉപാദാന കാരണവും ഭഗവാൻ തന്നെ, നിമിത്ത കാരണവും ഭഗവാൻ തന്നെ. അപ്പോൾ മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ ഉണ്ടായവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. പ്രകൃതിയിൽ നിമിത്ത കാരണവും ബ്രഹ്മമാകുന്നു. എന്തെന്നാൽ പ്രജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും വിഘാതം വരുന്നില്ല. പ്രജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും ഒരു തരത്തിലുള്ള വിഘാതവും വരുന്നില്ല. അത് തന്നെത്താൻ ആത്മാവിനെ ഉണ്ടാക്കി എന്ന് അർത്ഥം വരുന്ന ഒരു ശ്ലോകം, ഒരർത്ഥ ശ്ലോകം തൈത്തിരിയ ഉപനിഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം ശ്ലോകത്തിൽ പറയുന്നു. അത് സ്വയം ഗുരുദേ, അത് തന്നെ വന്നതാണ്, സ്വയം ജാതമായതാണ്. തദാത്മാനം സ്വയം ഗുരുത, അത് തന്നെ ജാതമായതാണ് എന്ന് തൈത്തിരിയ ഉപനിഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം ശ്ലോകത്തിൽ പറയുന്നു. അപ്പം മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ ഉണ്ടായവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. 987-ാമത്തെ നാമം, വൈഖാന, വിശേഷേന കുഴിച്ചവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. വരാഹാവതാരത്തിൽ ഭൂമിയെ കുഴിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു വൈഖാനൻ ജനനമരണ ദുരിതങ്ങൾ തോണ്ടിക്കളയുന്നു എന്നും ഒരർത്ഥം. വിശേഷേണ കുഴിച്ചവൻ എന്നൊരർത്ഥം. വരാഹാവതാരത്തിൽ ഭൂമിയെ കുഴിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു എന്നുള്ള കഥയും അതുപോലെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കുഴിഞ്ഞു കുഴിഞ്ഞു കുഴിഞ്ഞിറങ്ങി നമ്മുടെ ബോധമനസ്സിനെ ഉപബോധ മനസ്സിലേക്കും ഒക്കെ ഇറങ്ങി കുഴിച്ച് അവിടെ ജനന മരണങ്ങൾക്ക് ഇടയിലൂടെ കാലദേശത്തിലുള്ള സഞ്ചാരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാൻ വേണ്ടിയിട്ട് അഴുക്കുകളെല്ലാം തോണ്ടിപ്പുറത്തിട്ട് കുഴിച്ചെല്ലാം വൃത്തിയാക്കി നമ്മളെ നല്ലൊരു പാത്രം, ക്ലാവ് പിടിച്ച പാത്രം കഴുകി വൃത്തിയാക്കുന്ന പോലെ അഴുക്കുകളെല്ലാം പുറത്ത് കളഞ്ഞ് നമ്മളെ വൃത്തിയാക്കിയെടുക്കുന്ന വിശേഷേണ കുഴിച്ചവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. വൈഖാന എന്ന നാമത്തിൻ്റെ അർത്ഥം ഇതാണ്. അടുത്ത 988-ാമത്തെ നാമം, സാമഗായന, സാമവേദം ഗാനം ചെയ്യുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. വേദങ്ങളിൽ വെച്ച് താൻ സാമവേദമാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൻ്റെ 22-ാം ശ്ലോകം, വിഭൂതിയോഗം. വേദാനാം സാമവേദോസ്മി, ഞാൻ സാമവേദമാണ് അല്ലെങ്കിൽ സാമവേദം ഗാനം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നു. അപ്പം സാമവേദഗായകനായിട്ടിരിക്കുന്ന, സാമവേദം ഗാനം ചെയ്യുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 989-ാമത്തെ നാമം, ദേവകീനന്ദന, ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ച നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. യശോദയ്ക്കും ദേവകി എന്നൊരു പേരുണ്ട് എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. അപ്പോൾ യശോദാമ്മ വളർത്തിയ കുഞ്ഞായിരിക്കുന്നവനും അതേപോലെ ദേവകീപുത്രനായിട്ട് ജനിച്ച നാരായണസ്വാമി ശ്രീകൃഷ്ണ പരമാത്മാവായിരിക്കുന്ന, സർവകലകളോടും കൂടി പൂർണ്ണനായിട്ട് ജനിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദേവകീനന്ദന എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നു. അപ്പോൾ ദേവകീനന്ദനായിട്ടിരിക്കുന്ന, ദേവകിയുടെ പുത്രനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ടു
നമസ്കാരം. അടുത്ത 990-ാമത്തെ നാമം സൃഷ്ട, ജഗത്തിനെ സൃഷ്ടിച്ചവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. 588-ാമത്തെ നാമം ഇത് തന്നെയായിരുന്നു, ശുഭാംഗ ശാന്തിത സൃഷ്ട എന്ന് വരുന്നുണ്ട്. 588-ാമത്തെ നാമം ഇതായിരുന്നു. അപ്പം ജഗത്തിനെ സൃഷ്ടിച്ചവനായിട്ടുള്ള, ലോകത്തിനെ സൃഷ്ടിച്ചവനായിട്ടുള്ള, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 991-ാമത്തെ നാമം ക്ഷിതീശ, ഭൂമിയുടെ ഈശ്വരനായിരിക്കുന്ന, ഈശനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഭഗവാൻ ശ്രീരാമനായി അവതരിച്ച് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പക്ഷികളെയും നിയന്ത്രിച്ച് ഭരിച്ചു എന്ന് വരുന്ന ഒരു ഭാഗം വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പം ഭൂമിയുടെ ഈശ്വരനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണാവതാരത്തിൽ ദുഷ്ടനും ബലാശാലിയുമായിട്ടുള്ള കംസനെ നിഗ്രഹിച്ച് നിസ്വാർത്ഥനും ഭക്തനുമായിരുന്ന ഉഗ്രസേനന് രാജ്യം നൽകി തൻ്റെ ഭൂമിയെ സംരക്ഷിച്ചു കൊടുത്ത ഭൂമിയുടെ ഈശ്വരനായിട്ടിരിക്കുന്ന, ക്ഷിതീശനായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ആ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ എങ്ങനെയെങ്കിലും നമ്മൾക്കുണ്ടാക്കി വച്ചിരിക്കുന്ന തടസ്സങ്ങളും നമ്മളുടെ ദുരിതങ്ങളും ഒക്കെ മാറ്റിത്തരും എന്ന് ഈ നാമത്തിലൂടെ പറയുന്നു. അടുത്ത 992-ാമത്തെ നാമം പാപനാശന, പാപങ്ങളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. കീർത്തനം, പൂജ, ധ്യാനം, സ്മരണം എന്നിവ കൊണ്ട് പാപനാശത്തിലേക്ക് എത്തുന്നവരെ, അല്ലെങ്കിൽ അതിലേക്ക് കീർത്തനം, പൂജാധ്യാനം, സ്മരണ എന്നിവ കൊണ്ട് ഭഗവാനിലേക്ക് അടുക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഇത് കേൾക്കുകയും വായിക്കുകയും ഈശ്വരസ്മരണ ചെയ്യുകയും ജപിക്കുകയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എങ്ങനെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് പാപങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അത് മറ്റാർക്കും അറിയില്ലെങ്കിൽ പോലും നമുക്കറിയാം, നമ്മുടെ മനസ്സാക്ഷിക്കറിയാം. അതെല്ലാം കാണാൻ കണ്ണുള്ളവനാണ്, സഹസ്രാക്ഷിയാണ് ഭഗവാൻ. അപ്പം ആ ഭാഗത്തെ ഭഗവാനിലേക്ക് അടുക്കുന്ന സമയത്ത് ഭഗവാൻ ക്ഷയിപ്പിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷം ഉപവസിച്ചാൽ എത്രമാത്രം പാപം നശിക്കുമോ അത്രയും പാപം 100 പ്രാണായാമം കൊണ്ട് നശിക്കും. എന്നാൽ 1000 പ്രാണായാമം കൊണ്ട് നശിക്കുന്ന പാപം 1 നിമിഷം നാരായണസ്മരണ കൊണ്ടുണ്ടാവും. നാരായണായ നമ എന്നുള്ള ഒറ്റ നാമം ജപിച്ചത് കൊണ്ട് മാത്രം മുക്തരായവരുടെ കഥ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളും നാരായണ എന്നൊരു നിമിഷം വിളിക്കുമ്പോഴും നമ്മൾ 100 പ്രാണായാമം ചെയ്ത പാപമാണ് നശിക്കുന്നത്.